കാലത്ത് ഹെറോദേസ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി. അവൻ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി. യഹൂദരെ ഇത് സന്തോഷിപ്പിച്ചുവെന്ന് കണ്ട് അവൻ പത്രോസിനെയും ബന്ധനസ്ഥനാക്കാൻ ഒരുമ്പെട്ടു. അത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിവസങ്ങളായിരുന്നു. അവനെ കാരാഗ്രഹത്തിൽ അടച്ചതിനു ശേഷം നാല് ഭടന്മാർ വീതമുള്ള നാല് സംഘങ്ങളെ അവൻ കാവലിൽ നിയോഗിച്ചു. പെസഹ കഴിയുമ്പോൾ അവനെ ജനത്തിന്റെ മുൻപിൽ കൊണ്ടുവരാമെന്നായിരുന്നു അവന്റെ ഉദ്ദേശം. അങ്ങനെ പത്രോസ് കാരാഗ്രഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവന് വേണ്ടി ദൈവത്തോട് തീക്ഷണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരാഗ്രഹത്തിൽ അത്ഭുതം. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹെറോദേസ് ഉദ്ദേശിച്ചിരുന്നതിന്റെ തലേരാത്രി പത്രോസ് ഇരു ചങ്ങലകളാൽ ബന്ധിതനായി രണ്ട് പടയാളികളുടെ മധ്യെ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗ്രഹവാതിൽക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവന്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യം യഥാർത്ഥമാണെന്ന് അവന് തോന്നിയില്ല. തനിക്ക് ഒരു ദർശനം ഉണ്ടായതാണെന്നേ അവൻ കരുതിയുള്ളൂ. അവർ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി. അത് അവർക്കായി സ്വയം തുറന്നു. അവർ പുറത്തു കടന്ന് ഒരു തെരുവ് പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. അപ്പോഴാണ് പത്രോസിന് പൂർണ്ണ ബോധം വന്നത്. അവൻ പറഞ്ഞു, കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെറോദേസിന്റെ കരങ്ങളിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായി. ഇക്കാര്യം ഗ്രഹിച്ചപ്പോൾ അവൻ മർക്കോസ് എന്ന അപരനാമമുള്ള യോഹനാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പടിവാതിൽക്കൽ മുട്ടിയപ്പോൾ റോദ എന്ന വേലക്കാരി ഇറങ്ങി വന്ന് നോക്കി. പത്രോസിന്റെ സ്വരം തിരിച്ചറിഞ്ഞ അവൾ സന്തോഷ പരിധിയായി വാതിൽ തുറക്കുന്ന കാര്യം പറഞ്ഞ് അകത്തേക്ക് ഓടിച്ചെന്ന് പത്രോസ് വാതിൽക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. നിനക്ക് ഭ്രാന്താണ് എന്ന് അവർ പറഞ്ഞു. അവൾ വീണ്ടും തറപ്പിച്ചു പറഞ്ഞപ്പോൾ അവന്റെ കാവൽ ദൂതനായിരിക്കും എന്നായിരുന്നു അവരുടെ മറുപടി. പത്രോസ് വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരുന്നു. അവർ കതക് തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. നിശബ്ദരായിരിക്കുവാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചതിനു ശേഷം എങ്ങനെയാണ് കർത്താവ് തന്നെ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതെന്ന് അവൻ വിശദീകരിച്ചു. ഈ സംഭവം യാക്കോബിനോടും സഹോദരന്മാരോടും പറയണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. അനന്തരം അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. പ്രഭാതമായപ്പോൾ പത്രോസിന് എന്ത് സംഭവിച്ചിരിക്കാമെന്നതിനെ കുറിച്ച് പടയാളികളുടെ ഇടയിൽ വലിയ പരിഭ്രാന്തി ഉണ്ടായി. അവനെ അന്വേഷിച്ചു കണ്ടെത്താതെ വന്നപ്പോൾ ഹെറോദേസ് കാവൽക്കാരെ വിചാരണ ചെയ്യുകയും അവരെ കൊല്ലാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. അനന്തരം പത്രോസ് യൂദയായിൽ നിന്ന് കേസറിയയിലേക്ക് പോയി അവിടെ താമസിച്ചു. ഹെറോദേസിന്റെ ദുരന്തം. ടൈറിലും സീദോനിലുമുള്ള ആളുകളോട് ഹെറോദേസിന് വൈരമുണ്ടായിരുന്നു. അവർ ഒത്തുചേർന്ന് രാജാവിന്റെ അടുത്ത് ചെന്ന് അവന്റെ പള്ളിയറക്കാരനായ ബ്ലാസ്തോസിനെ സ്വാധീനിച്ച് സമാധാനത്തിന് വേണ്ടി അപേക്ഷിച്ചു. കാരണം അവരുടെ ദേശം ഭക്ഷ്യധാന്യങ്ങൾക്ക് ആശ്രയിച്ചിരുന്നത് അവന്റെ രാജ്യത്തെയാണ്. ഒരു നിശ്ചിത ദിവസം ഹെറോദേസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവരോട് പരസ്യമായി സംസാരിച്ചു. ജനക്കൂടം വിളിച്ചു പറഞ്ഞു, ഇത് ഒരു ദേവന്റെ സ്വരമാണ്, മനുഷ്യന്റേതല്ല. പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി. എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല. പുഴുക്കൾക്കിരയായ അവൻ അന്ധവിശ്വാസം വലിച്ചു. ദൈവവചനം വളർന്നു വ്യാപിച്ചു. ബർണബാസും സാവൂളും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി ജെറുസലേമിൽ നിന്ന് തിരിച്ചു വന്നു. മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാനെയും അവർ കൂടെ കൊണ്ടു.